ഹലോ ഗൈസ്, യെസ് ഗൈസ്, ഇത് നമ്മുടെ വീട്ടിലെ വെഡിങ് ആൽബം. ഇത് നല്ല സൂപ്പർ സാധനം, സുമാർ സാധനം, അടാറ് സാധനം, അത് കൊള്ളത്തില്ല, വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഒരു അളിഞ്ഞ സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ആൽബത്തിൽ ഒരു സ്റ്റില്ല് കാണിച്ചിരുന്നു. ആ സ്റ്റില്ല് കണ്ട് നിങ്ങൾ പലരും ഞെട്ടി, കാരണം എന്റെ സ്റ്റില്ല് കണ്ട ഞെട്ടി. ആ അപ്പൊ എന്നിട്ട് ചോദിച്ചു, അജുവിന്റെ വെഡിങ് ആൽബം കാണിക്കൂ, അജുവിന്റെ വെഡിങ് ആൽബം. ഞങ്ങളുടെ വെഡിങ് ആൽബം കാണിക്കാൻ വേണ്ടി ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. അപ്പൊ ഒരുപാട് പേര്, നൂറിലധികം പേരുടെ റിക്വസ്റ്റ് കാരണം പാലാ സജ്ജീകരണം പറയുന്നു. ആ നൂറിലധികം പേരുടെ, നൂറിലധികം ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് കാരണം നമ്മൾ നമ്മളെ വെഡിങ് ആൽബം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വെഡിങ് ആൽബം. ഇത് പൊളി സാധനമാണ്, അത് വലിയ ഗുണമൊന്നുമില്ല. എന്നാലും രണ്ടും ഇന്ന് നിങ്ങളോട് കാണിക്കുന്നത്, അതിന്റെതും കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ആ അവളെ വീട്ടിലെ ആൽബം വലിയ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന നമ്മളെ വീട്ടിലെ ആൽബം ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് നമ്മളിത് കാണിച്ചതിന് ശേഷം സമയം കിട്ടുവാണെങ്കിൽ അവളെ വീട്ടിലെ ആൽബം കാണിക്കാം. അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട്. അല്ല സൂപ്പർ സാധനം, സൂപ്പർ സാധനമാണ് നിന്റെ അനക്കല്ല, അടിപൊളി ആൽബം. ഇതാ ഫ്രണ്ട് പേജ് ഒന്ന് കാണിച്ചു കേട്ടോ ഗൈസ്, അടിപൊളി ആൽബം, രണ്ടും അടിപൊളി ആൽബം. നിങ്ങൾ കമന്റ് ഏത് ആൽബം ആയിരുന്നു അടിപൊളി എന്ന്? രണ്ട് ആൽബം അടിപൊളിയാ. അപ്പൊ രണ്ടുകൊണ്ട് ഒരുമിച്ചാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 97% ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമല്ലോ. വേണ്ട, എഴുന്നേക്ക്, എന്റെ വീട്ടിലെ ആൽബം ഞാൻ കാണിച്ചോളാം. എന്നാലും ശരിയാക്കാം, ഇയാള് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാനുള്ള പരിപാടിയല്ലേ. എങ്ങനെയുണ്ട് ഗൈസ്, ഇത് നമ്മള് ഓഡിറ്റോറിയത്തിന് മുമ്പേ എന്റെ ഭംഗി ഓഡിറ്റോറിയത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് എന്റെ ഒറിജിനൽ. ഇതുണ്ടോ റെഡ് ഷർട്ട്, റെഡ് ഷർട്ട് വെച്ച് നമ്മളെ വീടിന്റെ പരിസരത്ത് വെച്ചെടുത്തത്. ഇത് ഇവിടുത്തെ ചേരപ്പുറം ഇതെങ്ങനെയുണ്ട് ഗൈസ്, ഈ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം, അങ്ങോട്ടിയുടെ ചെറിയ ലുക്ക് അല്ലേ, വലിയ മറ്റേ അത് കാണിക്കണ്ട. ഇത് എന്റെ ഉമ്മ, ഇത് ഞാന്, പിന്നെ ഇത് രണ്ട് സഹോദരങ്ങൾ, ഇത് ഇളയ സിസ്റ്റർ, ഇത് മൂത്ത സിസ്റ്റർ, ഇത് ഇളയ സിസ്റ്റർ, ഇതിന്റെ മക്കളാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഇവരെ ഞാൻ ഇവിടെ ഇവിടെ ഉള്ള ഈ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇവരെല്ലാരും ഇത് എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്, ഇത്രയും പേര്, എന്റെ രണ്ട് സഹോദരങ്ങള്, അവര് ഭർത്താക്കന്മാര്, പിന്നെ മക്കൾ, മരുമക്കള്, പിന്നെ ഇതൊക്കെ സഹോദരങ്ങളാണ്. അവരെ എല്ലാരെയും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയുണ്ട്? ഞാൻ തന്നെ ഇത് ഈ ഫോട്ടോ കണ്ടിട്ട് വാവുന്ന് വെച്ച് ആണെന്ന് പറഞ്ഞു. ഓ എത്ര വലിയ ഗുണമൊന്നും, അതൊരു സ്റ്റില്ല് ഇട്ടതാണ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടത്. 350 രൂപ. ഇത് നോക്കൂ, ഇതാണ് അടിപൊളി ഫോട്ടോ. നമ്മള ഫോട്ടോഗ്രാഫർ എടുത്ത നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു ഇവിടെ ഫോട്ടോ. എനിക്ക് ഈ ഫോട്ടോ ഞാൻ ബസ് വന്നു. ഇതെന്ത് പെർഫെക്റ്റ് കപ്പിള്, സക്സസ്ഫുൾ സ്റ്റോറി, സെലിബ്രേഷൻ, രണ്ടും ഓക്കെ ആണ്. ഇതിപ്പോ ഇനി സെലിബ്രേഷൻ മറ്റന്നാളെയാണ്. കല്യാണത്തിന് കല്യാണ ഡ്രസ്സ് കൊടുക്കുന്നു. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കൊല്ലത്തിൽ തലേന്ന് കൊണ്ടുവന്ന് ഡ്രസ് കൊടുക്കും. പക്ഷെ ഇവരെല്ലാരും കറുപ്പിട്ട് കളഞ്ഞു, ചരമത്തിന് പോകുന്ന കൈ. ഇതെല്ലാം ഇതൊക്കെയാണ് ഗൈസ് ഫോട്ടോ.
നമ്മുടെ വീട്ടിലെ ആൽബത്തിലാണ് ഇത്ര നല്ല ഫോട്ടോസ്. ഇവിടെ വീട്ടിലെ ആൽബത്തിൽ നോക്കിക്കോ, ഇത്ര അടിപൊളി ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. ഞങ്ങള് പാവപ്പെട്ടവരടെ, നിങ്ങളൊക്കെ റിച്ച്. കല്യാണത്തിന് എന്നെ ഒരുക്കിയത് ഷേഖ് ജാസിൻ ഖാലിദിന്റെ റൈറ്റ് ഹാൻഡ് അബ്ദുൽ ജാസിൻ ഖാലിദ്, പുള്ളിക്കാരൻ എന്നെ ഒരുക്കിയത്. എങ്ങനെയുണ്ട് ഗൈസ്, അന്ന് നമ്മളെ ഗ്രൂം എന്താ ബ്രൈഡൽ ഇത് എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? എങ്ങനെയാണ് ഷോർട്ട് വീഡിയോയിൽ കാണിച്ചത്? ഈ ഫോട്ടോ കണ്ടിട്ട് ആൾക്കാരും ഞെട്ടിയത്. എപ്പം ഞെട്ടുമായിരിക്കും അല്ലേ? ഒരു ഊഹാമൂഹം. ഞെട്ടണം കേട്ടോ, ഈ ഫോട്ടോ ആണെന്ന് എല്ലാരും ഞെട്ടണം. കാണിച്ചേ, ചുമ്മാ കാണിക്കാറ്റ വൃത്തിക്ക് കാണുന്നുണ്ട്. ഓ, ചിലപ്പോ ചോദിക്കുന്നതായിരിക്കും ഒന്ന് ആൽബം കാണിക്കുന്നു ഇയാള് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് അങ്ങ് പോയിക്കഴിഞ്ഞാൽ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? അടാറ സന അയ്യോ, ആ ഫോട്ടോഗ്രാഫറിന്റെ പറഞ്ഞ ഗൈസ്, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്റെ മുഖത്തടിച്ച അതേ പുട്ടിയുടെ കളർ ഷർട്ടിലായിട്ടുണ്ട്. പുള്ളി ഞാൻ ക്യാമറമാനെ പറഞ്ഞത് അന്ന അത് മായിച്ചിട്ട് വെള്ളയാക്കണേ നാണം കെടുത്താനെ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്റെ കളർ എന്താണ്. പിന്നെ ഇനി പറയാനെന്തോ, അയ്യോ മാലയും ബൊക്കയും തന്ന് എനിക്ക് കൊണ്ടു എന്നാ കൊണ്ടുവന്ന സീന. ഇതൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഇവരെ ബ്രദറാ, ഇതെല്ലാം കസിൻസ് ബ്രദർ. നമ്മൾ ഓഡിറ്റോറിയത്തില് കാറിൽ നിന്ന് ഇറങ്ങുന്ന സീന്, ഇത് ഇവള് ഓഡിറ്റോറിയത്തില് വരുന്ന സീന്. ഈ ബാക്കി നിൽക്കുന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇനി മൊത്തം ഇവിള സ്ലോ മോഷനിലല്ല, നല്ലോണം അത് സ്റ്റില്ല് പിടിച്ച്. ആ അത് വലിയ ഗുണമൊന്നുമില്ല, ഒരുപാട് കാണിക്കാൻ വേണ്ടിയൊന്നും ഇല്ല. ആ ഇത് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എന്താ മെഹറൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ള സീന. അത് ഇതൊക്കെ മെഹർ കൊടുക്കുന്നു. ഇനി ഫുൾ അങ്ങോട്ട് ഉള്ള സ്റ്റില്ലുകളാണ്. ഇങ്ങനെയുണ്ട് നമ്മളെ ഫോട്ടോഗ്രാഫറിന്റെ ഒരു കഴിവുണ്ട്. ആദ്യം ഞാൻ ഇട്ട് പിന്നെ തിരിച്ചവള് ഇട്ട് ഒരു മാല ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടേക്ക് അങ്ങനെ ഒരു മാല, ചിലരെ ഉള്ളു രണ്ട് മാലയൊക്കെ വേണം. ഇതുണ്ട്, എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? അടിപൊളിയാണ് ഞങ്ങളെ ആൽബത്തിലെ ഏറ്റവും അടിപൊളി ഫോട്ടോയിൽ ഒന്ന് ഈ ഫോട്ടോ. ഇത് നല്ല പുളി സാധനമാണ്. ഞാനാണ് ആ ഫോട്ടോഗ്രാഫർ. ഇപ്പൊ ഈ ഫോട്ടോ കണ്ടാ നിങ്ങൾ എല്ലാരും പറയും ഷോർട്ട് വീഡിയോ കാണുന്നത് കറക്റ്റ് ആണെന്നല്ലേ. അങ്ങനല്ലേ, അതെന്താ അത് മാറ്റി, ഈ കൈ മാറ്റി, ഈ കൈ മാറ്റി, പ്രശ്നമാവൂ. എന്ത് പ്രശ്നം ഇവിടെ ആരാന്നറിയോ ഗൈസ്? ഇത് ഇവിടെ പഴയ എക്സ് ലവർ. അവിടെ എക്സ് ലവറിനെ കയ്യിലൊളിപ്പിച്ച ചെയ്തു. എന്താ കാണി അവരുടെ വീട്ടിലെ ആരെങ്കിലൊക്കെ കാണുന്നു ചുമ്മാ? എന്റെ ഒരു ഫോട്ടോ മാത്രമേ ഫോട്ടോ മാത്രമല്ല ഒരു ഫോട്ടോ ഒന്നും ഇല്ല, അത് വേണ്ട കാണിച്ചത്. ഗൈസ് ഈ ഫോട്ടോ എങ്ങനെയുണ്ട്? നല്ല ലുക്ക് അല്ലേ? ഇവിടെ ഈ രണ്ട് പേജിന് അപ്പുറം ഇത് കാണിക്ക്. ഇയാളിപ്പൊ ഇയാൾക്ക് ഈ ഫോട്ടോ കാണിക്കണേ. ഇന്നൊരു കണ്ടന്റിനുള്ള വഴിയുണ്ട്. ഫോട്ടോ കാണിക്കാൻ ഓക്കേ. ഇത് നമ്മളെ ഫോട്ടോ, പള്ളിപ്പറമ്പിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. ഇതൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ സ്റ്റിൽ എങ്ങനെയുണ്ട്? എന്റെ സ്റ്റിൽ, എന്റെ ലുക്ക് ഇതെല്ലാം ഞാൻ ഐഡിയ പരമായിട്ട് പറഞ്ഞുകൊടുത്തു. ഇത് നമ്മളെ വീട്ടിലോട്ട് വരാൻ നേരം എടുത്ത നമ്മളെ വഴിയാണ്, നമ്മളെ പഴയ വീടിന്റെ വഴിയാണ്. ഇത് നമ്മളെ ഉമ്മ എന്നെ കൈപ്പിടിച്ച് കയറ്റുന്നത് നമ്മളെ വീട് ഫോട്ടോയിൽ തന്നെ ഏറ്റവും അടിപൊളി ഫോട്ടോ ഇതാ ഗൈസ്. നമ്മളെ ഫോട്ടോയിൽ തന്നെ അങ്ങനെ ഭംഗിയുണ്ട്.
നല്ല ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും അടിപൊളി ഫോട്ടോ ഇതാ. ഒരു കളർഫുൾ ഉണ്ട്. നമ്മളിവിടെ ഒരു ചീനി പറമ്പുണ്ട്, ചീനി വെച്ചിരിക്കുന്ന ആ പറമ്പിൽ നിന്ന് നമ്മൾ എടുത്ത ഫോട്ടോ. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഫുള്ള് ചേരപ്പറമ്പ്. ചേര ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം ഫോട്ടോ എടുക്കാൻ നേരം ചേര ഇല്ലായിരുന്നു, അത് ഓടിച്ചിട്ടാ. ഇതും അവിടെ നിന്ന് എടുത്തേ. നമ്മൾ ആൽബം തീർന്നിരിക്കുകയാണ്, ഇനി ഇവിടെ വീട്ടിലെ ആൽബം കാണിക്കാതെ. എങ്ങനെയുണ്ട് ഗൈസ്, ഫസ്റ്റ് പേജ് തന്നെ ഇതാണ് തുടങ്ങുന്നത് ഉള്ള വീട്ടിലെ സക്സസ്ഫുൾ കപ്പിൾ. സക്സസ്ഫുൾ കപ്പിൾ, യെസ് ഗൈസ്, നമ്മള് സക്സസ്ഫുൾ അല്ലേ? യെസ് സക്സസ്ഫുൾ ആണ്. തുറന്നു കാണിക്കട്ടെ, കാണിക്കട്ടെ ഗൈസ്, കാണിക്കട്ടെ. ഇത് കണ്ട ഗൈസ് എങ്ങനെയുണ്ട്, യഥാർത്ഥ ലുക്ക് ഇതാണ് ഇവിടെ. കാരണം നമ്മളെ മാരേജ് നടന്നത് പിന്നെ കോവിഡ് ടൈമില്, അപ്പൊ 50 പേർക്ക് അല്ലേ, 50 പേർക്ക് കല്യാണത്തിന് വിവാഹത്തിന് പങ്കെടുക്കാനുള്ള ഇതുള്ളൂ. അപ്പം ഇവര് 3 ദിവസമായിട്ടാണ് നമ്മളെ ഫംഗ്ഷൻ വെച്ചത്. ഇത് വെള്ളിയാഴ്ചത്തെയാ, ഇത് വെള്ളിയാഴ്ച. ഇപ്പൊ മനസ്സിലായല്ലോ യഥാർത്ഥ ലുക്കും ആ മറ്റേതിലെ ലുക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അല്ല ഒരു കാര്യമുണ്ട്, ഇത് ഈ ഉടുപ്പ് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര. ഇപ്പൊ പിന്നെ തിന്ന് അടിച്ചു കയറ്റി അടിച്ചു കയറ്റി, ഇപ്പൊ കുഴിമന്തി അടിച്ചു കയറ്റി വയറേന ഉണ്ടോ? ഓക്കെ, ഇതെന്റെ ബ്രദറാ, ഇത് വാപ്പ, ഇത് ഞാന്, ഇത് ഉമ്മ, എവിടുന്നോ വെട്ടി എടുത്ത് ഒട്ടിച്ചു. മെറൂണായിരുന്നു മൈലാജി ഇടണോ ആരെങ്കിലും ഇവിടെ വിളിച്ചാൽ നല്ലോണം ഇടും കേട്ടോ, പോരെ നല്ല ഫോട്ടോസ്. ഇവര് ഇങ്ങനെ ഫോട്ടോ നിങ്ങളല്ലോ എടുത്തത്, എങ്ങനെ എടുക്ക്? എങ്ങനെ എടുത്താലും നിന്റെ മോൻ തന്നെ ഉണ്ട്. നമ്മളെ തലേന്ന് നമ്മളെ ഇവിടുത്തെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ ഡ്രസ്സ് കൊണ്ട് കൊടുക്കും ഓഡിറ്റോറിയത്തില്, അങ്ങനെ കൊണ്ട് കൊടുത്തപ്പോ ഉള്ള ഡ്രസ്സുകൾ. പിന്നെ ഇതൊക്കെ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്, ഓഡിറ്റോറിയത്തുന്നു ഇറങ്ങുന്നു, വീണ്ടും ഇറങ്ങുന്നു, അതാ മാല ഇടുന്നു, മാല ഇടുന്നു, അടുത്ത് ഇടുന്നു. കൊറോണ ആയിട്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഇത് കണ്ട ഗൈസ്, മാസ്ക് മേം, എല്ലാരും മുഖത്ത് മാസ്ക് ഉണ്ട്. നമ്മളെ കല്യാണം ഫുള്ള് മാസ്ക്. ഞങ്ങള് മാസ്ക് ഇട്ടില്ല. ഇനി എല്ലാരും ഒന്ന് കമന്റ് പറയപ്പോ നിങ്ങൾ എന്താ അതൊന്നും പറയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ നല്ലോണ്ടല്ലേ, മറ്റേതില്ലേ ഇതിനകത്തുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കുന്നു, ബീഫ് കറിയും പൊറോട്ടയും ഒക്കെ കഴിക്കും. ബീഫ് കറി അല്ല, അത് ബിരിയാണി. അത് ബിരിയാണി, ഇത് അച്ചാർ. പൊട്ടനും പോയി ചട്ടിണ്ട്. ഇത് നമ്മള് കറി കയറുന്നേ. ഇതൊക്കെ ഇനി ആൾക്കാർ ഇതേപോലത്തെ സെയിം സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ നമ്മള് തീർന്നു. നമ്മുടെ ആൽബം ലാസ്റ്റ് ഫോട്ടോസ് വന്നിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് കവർ ഫോട്ടോസ് ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്, അപ്പൊ ഇതോടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ കാര്യം പറയണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 4 ലക്ഷം ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 4 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി. നമ്മളെ സ്നേഹം കൊണ്ട് മൂടിയ അങ്ങനെ എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് താങ്ക്സ്. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അല്ലേ, വലിയൊരു അച്ചീവ്മെന്റ്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. 50K പോലും പോത്തില്ലെന്ന് വിചാരിച്ച ചാനലാണ് 4 ലക്ഷത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഈ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ.